ഇ ഡിയെ അതായത് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇ സി ആയി കരുതുന്നവർക്ക് തെറ്റിയിരിക്കുകയാണ് ഇ ഡിക്കുള്ളത് വിപുലമായ അധികാരങ്ങളാണ് രാജ്യത്ത് അതായത് രാജ്യത്ത് എവിടെയും ഇ ഡിക്ക് പരിശോധന നടത്താം പരിശോധന രാത്രി വൈകി നീണ്ടാലും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നതാണ് വാസ്തവം സ്വത്ത് കണ്ടുകെട്ടിയാൽ തിരികെ ലഭിക്കുക വളരെ പ്രയാസമായിരിക്കും അതായത് ഇ ഡി ഒരു പരിശോധനയിൽ ഒരാളുടെ സ്വത്ത് കണ്ടുകെട്ടിയാൽ അത് തിരികെ ലഭിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ് അതെല്ലാം ഓർത്തു വേണം ഇ ഡിയോട് കളിക്കാൻ കളിക്കിറങ്ങാൻ അതായത് ഇ ഡി എന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറെ മീശ ചുരുട്ടി പേടിപ്പിക്കാം കേരളത്തെ ചിലർ കരുതുന്നത് എന്നാൽ അതിനേക്കാൾ കൊമ്പൻ മീശയുള്ള രാജ്യസുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവലെന്ന് നാം മറക്കാതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്തെന്നാൽ കേരളത്തിലെ മീശയേക്കാൾ അതായത് കേരളത്തിൽ ചുരുട്ടുന്ന മീശയേക്കാൾ വലിയ കൊമ്പൻ മീശയുള്ള രാജ്യസുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ അജിത് ഡോവലാണ് ഇ ഡിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതും കേരളത്തിലെ ചിലരുടെ പ്രകടനത്തിൽ ഡോവൽ കട്ട കലിപ്പിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം അജിത് ഡോവലിന് കീഴിലുള്ള ഇ ഡിയെ തൊട്ടാൽ അജിത് ഡോവലിന് എന്തായാലും കലിപ്പിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അജിത് ഡോവലിന് കീഴിലുള്ള ഇഡി നടത്തിയത് വെറുമൊരു റെയ്ഡല്ല മയക്കുമരുന്ന് കേസിലെ പ്രധാന കണ്ണി പ്രധാന പ്രതിയുടെ വീട്ടിലായിരുന്നു റെയ്ഡ് നടത്തിയത് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും അതായത് പി എം എൽ ആക്ട് പ്രകാരവും വിദേശ നാണി വിനിമയ ചട്ടം പ്രകാരവും അതായത് അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഫെമ എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുള്ളത് അതായത് ഇ ഡിക്ക് ഉള്ളത് വിപുലമായ അധികാരങ്ങളാണെന്നത് നാം ഓർക്കേണ്ടതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്ന സെർച്ച് മെമ്മോയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് എവിടെയും ഇ ഡിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പരിശോധിക്കാൻ കഴിയുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്ന് പരിശോധന രാത്രി വൈകി നീണ്ടാലും നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം സ്ത്രീകളുടെ അടുത്ത് പകലെ പരിശോധന ആരംഭിക്കാൻ കഴിയൂ എന്നാൽ വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രാത്രിയിലും സ്ത്രീകളുടെ അടുത്തും പരിശോധന തുടരാമെന്നത് പി എം എൽ എ സെക്ഷൻ എട്ട് പ്രകാരം സ്വത്ത് കണ്ടുകെട്ടാനും ഇടിക്ക് അധികാരമുണ്ട് സ്വത്ത് തിരികെ ലഭിക്കാൻ സങ്കീർണമായ കോട നടപടികൾ നേരിടേണ്ടി വരുമെന്നതാണ് വാസ്തവം റെയ്ഡ് നടത്തുമ്പോൾ പല മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇടിക്ക് സിആർ പി സിയിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്ന സെർച്ച് മൊമ്മോയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തുന്നത് ഉദ്യോഗസ്ഥർ നൽകുന്ന സെർച്ച് മൊമ്മോ വീട്ടുകാർ ഒപ്പിട്ട് നൽകണം സെർച്ച് മൊമ്മോ ഒപ്പിട്ട് നൽകാൻ വീട്ടുകാർ തയ്യാറാകാതെ എതിർപ്പറിയിച്ചാൽ ബലമായി ഇഡിക്ക് പരിശോധന നടത്താമെന്നതാണ് വാസ്തവം ആവശ്യപ്പെട്ടാൽ പോലീസ് അടക്കമുള്ള ഏത് അന്വേഷണ ഏജൻസിയും ഇഡിയുമായി സഹകരിക്കണമെന്നും നിയമമുണ്ട് ഇത്തരം പരിശോധനയിൽ പി എം എൽ നിയമത്തിൻ്റെ സെക്ഷൻ അൻപത് പ്രകാരം സ്വമേധിയോ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇടി രേഖപ്പെടുത്തുന്നത് പി എം എൽ എ സെക്ഷൻ പതിനേഴ് പ്രകാരം സ്വത്ത് പിടിച്ചെടുക്കാം പി എം എൽ എ സെക്ഷൻ പത്തൊമ്പത് പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും ഇടിക്കുണ്ട് പി എം എൽ എയുടെ സെക്ഷൻ അൻപത് പ്രകാരം ഇ ഡി നോട്ടീസ് നൽകിയാൽ മൊഴി നൽകാനായി ആരും പറയുന്ന സ്ഥലത്ത് ഹാജരാകണം അതായത് ആർക്ക് ഈ ഡി നോട്ടീസ് നൽകിയാലും ഇടി പറയുന്ന സ്ഥലത്ത് ഇവർ ഹാജരായേ പറ്റൂ സാമ്പത്തിക നടപടികളുമായി അറിവുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരശേഖരണത്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് ചെന്നില്ലെങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്കും ഇ ഡിക്ക് നീങ്ങാം പരാതി ലഭിച്ചാൽ പോലീസിന് ഇ ഡിക്ക് നോട്ടീസ് നൽകാം പക്ഷേ അതിലൊന്നും കാര്യമില്ലെന്നതാണ് വാസ്തവം ജോലിയുടെ ഭാഗമായ നടപടിയായതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനാകില്ല പരിശോധന നടത്തുമ്പോൾ വീട്ടിലുള്ളവരുടെ അവകാശങ്ങളൊന്നും തടയില്ല എന്നാൽ തെളിവ് നഷ്ടപ്പെടാതിരിക്കാനാണ് പുറത്തേക്ക് വിടില്ല എന്ന് ഇ ഡി പറയുന്നത് വീട്ടിലുള്ളവരോടൊപ്പം കുട്ടികളുണ്ടെങ്കിലും ഇതുതന്നെയാണ് ചട്ടം കേന്ദ്ര റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ഇ ഡിയുടെ പ്രവർത്തനം എഴുപത് ശതമാനം ജീവനക്കാരും ഡെപ്യൂട്ടേഷനുള്ളവരാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരിൽ ഏറെയും അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെൻറ് ഓഫീസറെ മാത്രമാണ് സർക്കാർ നേരിട്ട് നിയമിക്കുന്നത് ആകെയുള്ളത് രണ്ടായിരത്തോളം ജീവനക്കാർ അങ്ങനെ രാജ്യത്തിൻ്റെ സുപ്രധാന ഏജൻസിയെയാണ് കാട്ടി പീഡിപ്പിക്കാൻ നോക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്